ആദിയിൽ വിശ്വം നിറഞ്ഞു മോദ സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു ആവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാത്വൈകനാഥ ഗുഡ്നസ് ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഈസ്റ്ററിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുകയും ഉദ്ധുവിനായ യേശു നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മാമലകളുടെയും മാമുനികളുടെയും നാടായ ഭാരതത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മഹർഷിമാർ പാടി അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതംഗമയ, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്നും മരണമില്ലായ്മയിലേക്കും ഞങ്ങളെ നയിക്കണമേ. മഹർഷിമാരുടെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയത് യേശുവിൽ നിന്നാണ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്, ഞാൻ വഴിയും സത്യവുമാണ്. ഇങ്ങനെ വഴിയായ സത്യമായ ജീവനായ യേശുവിനെ നമുക്ക് മനസ്സിലാക്കി കിട്ടുന്നത് യേശുവിന്റെ ഉത്ഥാനത്തോടുകൂടിയാണ്. അങ്ങനെ മനസ്സിലാക്കുന്ന ആ യേശുവിന്റെ ജീവചരിത്രം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മുടെ ജീവചരിത്രത്തെ മാറ്റി മറിക്കുക തന്നെ വേണം. ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് യേശുവിന്റെ ഉയർപ്പ്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ലീഗ കൊരിന്തോസർക്ക് എഴുതിയ ഒന്നാം ലേഖനം 15:14 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തു ഉയർത്തില്ലായെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം നിരർത്ഥകമാണ്, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥവും. നമുക്കറിയാം ഇത് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ പൗലോസ് ലീഗയാണ്. പൗലോസ് ലീഗ സഭയെ പീഡിപ്പിച്ചിരുന്ന വ്യക്തിയാണ്. സഭാവിശ്വാസികളെ ക്രിസ്തു വിശ്വാസികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കഠിനമായി പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു സാവൂൾ എന്ന് പേരായ ആ മനുഷ്യൻ. പക്ഷേ സാവൂളിന് ദൈവികമായ ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ, സാവൂള് പൗലോസായി മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം യേശുവിൽ വിശ്വസിക്കുകയും യേശുവിന്റെ ഉത്ഥാനം ലോകമെങ്ങും പ്രഘോഷിക്കുകയും ചെയ്തു. കാരണം വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ യേശുവിനെയാണ് വിശുദ്ധ പൗലോസ് ലീഗ പ്രഘോഷിച്ചത്. അതുകൊണ്ട് യേശുവിന്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസം പൗലോസ് ലീഗയുടെ ജീവിതത്തെ മാറ്റിമറിക്കുകയും ആത്മാർത്ഥമായി വിശ്വസ്തമായി പ്രഘോഷിക്കുവാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുകയും ചെയ്തു. യേശുവിന്റെ ഉയർപ്പ് തെളിയിക്കപ്പെടേണ്ട ഒരു ചരിത്ര സംഭവം എന്നതിനേക്കാൾ വിശ്വസിക്കേണ്ട ഒരു ജീവിത അനുഭവമായിട്ട് മാറണം. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? നമുക്ക് ഒത്തിരി തെളിവുകൾ വരുത്തുവാൻ സാധിക്കും. ബൈബിളിൽ പറയുന്ന പോലെ യേശു മരണശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, അതൊരു തെളിവാണ്. അല്ലെങ്കിൽ യേശുവിന്റെ മുന്നറിയിപ്പുകൾ ഉത്ഥാനത്തിന് തെളിവാണ്. പല ശിഷ്യന്മാരും യേശുവിനെ കണ്ടത് ഉത്ഥാനത്തിന് തെളിവാണ്. യേശുവിന്റെ കല്ലറയ്ക്ക് കാവിൽ നിന്ന പട്ടാളക്കാർക്കുണ്ടായ അനുഭവം ഉത്ഥാനത്തിന് തെളിവാണ്. യേശുവിനെ സംസ്കരിച്ച സ്ഥലത്ത് ചുരുട്ടിവെച്ചിരുന്ന കച്ച ഒരു തെളിവാണ്. അപ്പൊ ഇങ്ങനെ യേശുവിന്റെ ഉത്ഥാനത്തെ കുറിച്ച് നമുക്ക്
നിരവധിയായ തെളിവുകൾ വരുത്തുവാൻ സാധിക്കും. പക്ഷേ ഏറ്റവും ഫലപ്രദമായ വിശ്വസനീയമായ തെളിവ് എന്താണ്? എനിക്ക് തോന്നുന്നു അത് ശിഷ്യന്മാർക്കുണ്ടായ മാറ്റമാണ്. യേശുവിനെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ശിഷ്യന്മാരെല്ലാവരും ഭയന്ന് ഓടി ഒളിച്ചു. അവരെല്ലാവരും ഭയപ്പെട്ട് മുറിയിൽ കയറി കഥകടച്ച് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന ശിഷ്യന്മാര് യേശുവിന്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? അവർ നേരെ ചെന്നത് ശത്രുക്കളുടെ പക്കലേക്കാണ്. ശത്രുക്കളുടെ പോലും അവരിന്ന് പ്രഘോഷിച്ചു, യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന്. അപ്പൊ അങ്ങനെ ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന ശിഷ്യന്മാർക്കുണ്ടായ മാറ്റം തീർച്ചയായും ഉത്ഥാനത്തിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. നമുക്കറിയാം ഈ ശിഷ്യന്മാരൊക്കെ പ്രഘോഷിച്ചത് ഉത്ഥാനനായ യേശുവിനെയാണ്. അത് എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചതായിരുന്നില്ല. അവർക്ക് യാതൊരു സ്ഥാനമാനങ്ങളും കിട്ടിയില്ല, യാതൊരു പണവും കിട്ടിയില്ല, മറിച്ച് അവർക്കുണ്ടായത് പീഡനങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാത്രമായിരുന്നു. അവസാനം അവർക്ക് തന്റെ ജീവൻ പോലും ബലിയഴിക്കേണ്ടി വന്നു. രക്തസാക്ഷികളായിട്ടാണ് ശിഷ്യന്മാരിൽ 11 പേരും മരിച്ചത്. അപ്പൊ ഇങ്ങനെ തങ്ങളുടെ ജീവിതവും ജീവനുമൊക്കെ ബലികഴിച്ചുകൊണ്ട് ഉത്ഥാനനായ യേശുവിനെ പ്രഘോഷിക്കാൻ സാധിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് ശരിയായ ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉത്ഥാനനായ യേശുവിനെ അവർ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് മാത്രമാണ് യേശുവിനെ പ്രഘോഷിക്കുവാൻ അവർക്ക് സാധിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശുവിന്റെ ഉത്ഥാനത്തിന് ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് ശിഷ്യന്മാരുടെ ജീവിതത്തിലുണ്ടായ വലിയ മാറ്റം തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യേശുവിന്റെ ഉത്ഥാനം നമ്മൾ പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. എന്താണ് യേശുവിന്റെ ഉത്ഥാനം നമുക്ക് നൽകുന്ന സന്ദേശം? ഒന്നാമതായി, യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നു പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കും. ഉത്ഥാനനായ യേശു ഇന്ന് ജീവിക്കുന്നുണ്ട്. അവിടുന്ന് മരിച്ചുപോയ ദൈവമല്ല, മറിച്ച് ഇന്നും നമ്മുടെ കൂടെ വസിക്കുന്ന, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവമാണ് നമ്മുടെ യേശു ക്രിസ്തു. നമുക്ക് കേട്ടിട്ടുള്ള ഒരു ചെറിയ സംഭവമുണ്ട്. 2 ലോകമഹായുദ്ധകാലത്ത് അമേരിക്കയില് അനേക ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. ഒരിക്കൽ കുറെ പടയാളികള് ഇപ്രകാരം തകർക്കപ്പെട്ട ഒരു ദേവാലയത്തിലേക്ക് അയച്ചു. അവിടെ അവര് കണ്ടു തകർക്കപ്പെട്ട യേശുവിന്റെ ഒരു പ്രതിമ. യേശുവിന്റെ ആ തിരുസ്വരൂപത്തിന് കൈകളും കാലുകളും മുഖവുമൊക്കെ നശിപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് ആ പട്ടാളക്കാര് ആ തിരുസ്വരൂപം എടുത്ത് ഒരു മേശയിൽ വെച്ചു. എന്നിട്ട് അതിന് താഴെ എഴുതി, ഇനി എനിക്ക് കാണുവാൻ നിങ്ങളുടെ കണ്ണുകളെ ഉള്ളൂ, എനിക്ക് സഞ്ചരിക്കുവാൻ നിങ്ങളുടെ പാദങ്ങളെ ഉള്ളൂ, എനിക്ക് പ്രവർത്തിക്കുവാൻ നിങ്ങളുടെ കരങ്ങളെ ഉള്ളൂ. അപ്പൊ അങ്ങനെ എഴുതി വെച്ചു കഴിയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തു ഇന്ന് ജീവിക്കുന്നത് പ്രവർത്തിക്കുന്നത് നമ്മിലൂടെയാണ്. അപ്പൊ നമ്മിലൂടെ ജീവിക്കുന്ന യേശുവിനെയാണ് ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ യേശുവിന്റെ കൈകളും കരങ്ങളും കണ്ണുകളും കാതുകളുമായി തീരേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ വിൻസെന്റ് പറയുന്നു, ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നവെല്ലാം പരസ്നേഹത്തെ പ്രതി ചെയ്യുന്നവ. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് പാപങ്ങൾക്ക് നമ്മൾ ചെയ്യുമ്പോൾ, അവരെ സഹായിക്കുമ്പോൾ, അതെല്ലാം നമ്മൾ ചെയ്യുന്നത് ദൈവത്തെ പ്രതി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ജീവിക്കുന്ന യേശുവിനെ മനസ്സിലാക്കുവാനായിട്ടും ആ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം ജീവിക്കുന്ന ദൈവത്തിൽ ആസ്വദിച്ചുകൊണ്ടുള്ളതായിരിക്കണം. 2 യേശുവിന്റെ ഉയർപ്പ് നമുക്ക് പ്രദാനം ചെയ്യുന്നത് പ്രത്യാശയുടെ സന്ദേശമാണ്. ജീവിതത്തില് ദുഃഖവെള്ളിയാഴ്ചകൾ നമുക്കുണ്ടാകും, വേദനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും. പക്ഷേ അതിനൊക്കെ ശേഷം ഉയർപ്പ് ഞായറുണ്ട്, ഉത്ഥാനത്തിന്റെ സന്തോഷത്തിന്റെ ദിവസമുണ്ട് എന്ന് മനസ്സിലാക്കി മാത്രമേ നമുക്ക് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ പ്രകാരം പറഞ്ഞിരിക്കുന്നത്, ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത്, നമ്മളൊക്കെ ഉത്ഥാനത്തിന്റെ മക്കളാണ്, നമ്മുടെ ഗീതം ഹല്ലേലൂയ ഗാനമാണ്. അപ്പോൾ ജീവിതത്തിൽ നിരാശകൾ ഉണ്ടായേക്കാം, പ്രയാസങ്ങൾ ഉണ്ടായേക്കാം, അങ്ങനെയുള്ള അവസരങ്ങളിലും ഉത്ഥാനനായ യേശു വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും ഒക്കെ സാധിക്കണം. യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ
അത് ഫലപ്രപ്രദിക്കുകയില്ല. അഴിയുന്നെങ്കിലോ അത് വളരെയേറെ ഫലപ്രപ്രദിക്കും. കർഷകര് പ്രതീക്ഷയോടെ ഗോതമ്പ് മണികള് വയലില് വാരി വിതറുന്നു. മഴ പെയ്യുമ്പോൾ അവയൊക്കെ പൊട്ടിമുളയ്ക്കുന്നു. 100 മേനി, 60 മേനി, 30 മേനി ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. അപ്പൊ ഇതുപോലെ ഒരു ഗോതമ്പ് മണി പോലെ നമ്മുടെയൊക്കെ ജീവിതം അഴുകി ഇല്ലാതായാൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് വേദനകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തെ നിരാശ കൂടാതെ പ്രത്യാശയോടെ അഭിമുഖീകരിക്കുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കുമെന്ന് വേണം. വീണ്ടും യേശുവിന്റെ ഉത്ഥാനം നമ്മെ പഠിപ്പിക്കുന്നത് അസത്യത്തേക്കാൾ സത്യത്തിനാണ് പ്രാധാന്യം എന്നുള്ളതാണ്. ഒരു പേർഷ്യൻ കഥയുണ്ട്. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചതിന് അനേക നാളുകൾക്ക് ശേഷമാണ് വൃക്ഷലതാദികളും ഫലമുലാദികളും പുഷ്പങ്ങളും ഒക്കെ ഉണ്ടാക്കിയത്. അതിന് ദൈവം മാലാഖാമാരെ അയച്ച് ഈ ഭൂമി മുഴുവൻ പലതരത്തിലുള്ള ചെടികളുടെ വിത്തുകളും കായ്കളും ഒക്കെ വിതറി. ഇതറിഞ്ഞ ശത്രുവായ സാത്താൻ തന്റെ അനുയായികളെ വിട്ട് ദൈവം മാലാഖാമാരിലൂടെ വിതറിയ ആ ചെടികളുടെ വിത്തുകളും ഫലങ്ങളും ഒക്കെ മണ്ണിട്ട് മൂടി. മണ്ണിലടിയിലായ ആ വിത്തുകള് മുളയ്ക്കാതെ ചീഞ്ഞു പോകും എന്നുള്ളതായിരുന്നു സാത്താന്റെ വിചാരം. പക്ഷേ ദൈവം മഴ പെയ്ച്ചു കഴിഞ്ഞപ്പോൾ മണ്ണിനടിയിലായ ആ വിത്തുകളൊക്കെ മുളച്ചു പൊങ്ങി ഭൂമിയിൽ മുഴുവൻ മനോഹരമായ വൃക്ഷങ്ങളും ചെടികളും ഫലങ്ങളും പൂക്കളും ഒക്കെ ഉണ്ടായി. ഇതുപോലെ യേശുവിനെ കുരിശിൽ തറച്ച് കൊന്ന് കല്ലറയിൽ സംസ്കരിച്ചു കഴിഞ്ഞാൽ യേശുവും അവിടുത്തെ പ്രബോധനങ്ങളും ഇല്ലാതാകും എന്നായിരുന്നു ശത്രുക്കളുടെ വിചാരം. പക്ഷേ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ വചനങ്ങള് ജീവിക്കുകയാണ്. അവിടുത്തെ വചനങ്ങള് ഭൂമി മുഴുവൻ നിറയുന്നു, ആളുകളൊക്കെ സ്വീകരിക്കുന്നു, ആളുകള് ദൈവത്തിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതുപോലെ നമ്മുടെ ജീവിതത്തില് ചിലപ്പോൾ അസത്യങ്ങള് താൽക്കാലികമായി വിജയിച്ചെന്ന് വന്നേക്കാം, താൽക്കാലികമായി സത്യം മൂടിപ്പോയെന്ന് വന്നേക്കാം. പക്ഷേ ആത്യന്തികമായ വിജയം സത്യത്തിന് മാത്രമായിരിക്കും. അതുകൊണ്ട് സത്യത്തില് അടിയുറച്ചു നിന്നുകൊണ്ട് സത്യത്തിൽ വ്യാപരിക്കുവാൻ, സത്യത്തിൽ ജീവിക്കുവാൻ, സത്യം പ്രഘോഷിക്കുവാൻ നമുക്കൊക്കെ സാധിക്കണം. ഉത്തമനായ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ തീർച്ചയായും സാധിക്കുന്നതിനെ ചെയ്യും. വീണ്ടും യേശുവിന്റെ ഉത്ഥാനം നമ്മെ പഠിപ്പിക്കുന്നു തിന്മയേക്കാൾ നന്മയ്ക്കാണ് കൂടുതൽ വിജയശക്തി. താൽക്കാലികമായി തിന്മ വിജയം ഭരിച്ചപ്പോൾ യേശു കുരിശിൽ മരിക്കുന്നതിനെ ചെയ്തു. പക്ഷേ യേശു ഉത്ഥാനം ചെയ്തപ്പോൾ താൽക്കാലികമായി വിജയിച്ച ആ തിന്മ പരാജയപ്പെടുകയും നന്മ വിജയം പിരിക്കുകയുമാണ് ചെയ്തത്. ഇങ്ങനെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. നമുക്കറിയാം യേശുവും ശിഷ്യന്മാരും ഒക്കെ ഒത്തിരി പീഡകള് സഹനങ്ങള് ഏറ്റുവാക്കേണ്ടി വന്നു. പക്ഷേ ആ പ്രബോധനത്തെ ഒന്നും ഇല്ലാതാക്കുവാൻ ആർക്കും സാധിച്ചില്ല. ആദിമ നൂറ്റാണ്ടുകളില് റോമാ ചക്രവർത്തിമാർ സഭയെ നിരന്തരമായി പീഡിപ്പിച്ചിരുന്നു, ക്രിസ്ത്യാനികളെ നിഷ്ഠുരമായി വധിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ സഭയെ ഇല്ലാതാക്കുവാൻ, ക്രൈസ്തവ വിശ്വാസം ഇല്ലാതാക്കുവാൻ അവർ പരിശ്രമിച്ചിട്ടും അവർക്കൊന്നും അത് സാധിച്ചില്ല. യേശുവിന്റെ വിശ്വാസം വളരുകയും പൊട്ടി മുളയ്ക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ സഹനത്തിന് ത്യാഗത്തിന് വിലയുണ്ട്, തിന്മ ശാശ്വതമായി വിജയം വരിക്കുകയില്ല എന്നുള്ള ആ ബോധ്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ തീർച്ചയായും നമുക്കൊക്കെ സാധിക്കുക തന്നെ വേണം. ഉത്ഥിതനായ യേശു പ്രത്യക്ഷപ്പെട്ട അവസരത്തില് ശിഷ്യന്മാരോട് ആദ്യമായി പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സാന്നിധ്യം പ്രദാനം ചെയ്യുന്നത് സമാധാനമാണ്. ഇന്ന് ലോകത്തിന് വേണ്ടതും ഈ സമാധാനം തന്നെയാണ്. നമുക്കറിയാം ഇന്ന് അസമാധാനം ലോകത്തില് ഉടനീളം ഗ്രസിച്ചിരിക്കുകയാണ്. മനുഷ്യ ഹൃദയങ്ങളില് സമാധാനമില്ല, കുടുംബങ്ങളില് സമാധാനക്കുറവുണ്ട്, ജനങ്ങളിടയിൽ സമാധാനമില്ലായ്മയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അസമാധാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സമാധാനത്തിന്റെ സന്ദേശവുമായി യേശു കടന്നു വരികയാണ്. നിങ്ങൾക്ക് സമാധാനം, അതാണ് ഈശോയ്ക്ക് അന്നും ഇന്നും നമ്മോട് പറയാനുള്ളത്. വിശുദ്ധ മദർ തെരേസ പറയുന്നു, പീസ് ബിഗിൻസ് വിത്ത് എ സ്മൈൽ. ഒരു പുഞ്ചിരിയിലൂടെയാണ് സമാധാനം ആരംഭിക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് സമാധാനമുണ്ടെങ്കിൽ, ആ സമാധാനം അതരങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ടെങ്കിൽ,
അത് മറ്റുള്ളവരിലേക്കും വ്യാപിക്കുക തന്നെ ചെയ്യും. അതിനുള്ള മാർഗവും മദർ തെരേസ പറഞ്ഞു വരുന്നുണ്ട്. മദർ തെരേസ പറയുന്നു, നിശബ്ദത പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നു, പ്രാർത്ഥന വിശ്വാസത്തിലേക്ക് നയിക്കുന്നു, വിശ്വാസം സ്നേഹത്തിലേക്ക് നയിക്കുന്നു, സ്നേഹം സേവനത്തിലേക്ക് നയിക്കുന്നു, സേവനം സമാധാനത്തിലേക്ക് നയിക്കുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ സമാധാനം സ്നേഹത്തിലൂടെയും സേവനത്തിലൂടെയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവിടെ സമാധാനം ഉണ്ടാവുകയാണ്. അപ്പൊ എന്റെ സ്നേഹം എന്റെ സമാധാനം ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ യേശുവിന്റെ സമാധാനം ആദ്യമായി ഞാൻ സ്വാമി സ്വീകരിക്കണം. എന്റെ സമാധാനമാണ് ലോകത്തിലേക്ക് ഞാൻ പ്രചരിപ്പിക്കേണ്ടത്. എനിക്ക് സമാധാനമില്ലായെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതും അസമാധാനമായിരിക്കും. അതുകൊണ്ട് സമാധാനത്തിന്റെ വക്താക്കളാകുവാൻ യേശുവിൽ നിന്ന് സമാധാനം സ്വീകരിക്കുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കണം. യേശുവിലുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ തിന്മകള്, അസത്യങ്ങള്, അസമാധാനം ഇതൊക്കെ ഇല്ലാതാവുകയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവുകയും ചെയ്യും. ഇത് നമ്മൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെയൊക്കെ സുവിശേഷ ദൗത്യം. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്നു, ഉത്ഥാനത്തിന്റെ മഹത്വം മരണത്തിന്റെ വേദനയെ ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞാൽ ഉത്ഥാനം മഹത്വമേറിയതാണ്. ജീവിതം വേദന നിറഞ്ഞതാണ്. വേദന നിറഞ്ഞ ഈ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ മഹത്വപൂർണ്ണമാക്കുന്നത് യേശുവിന്റെ ഉത്ഥാനമാണ്. നമുക്കറിയാം യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? അവിടുന്ന് പറഞ്ഞു, നിന്റെ ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുക, നീ ശത്രുക്കളെ സ്നേഹിക്കുക. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ഇതൊക്കെ പരാജയമാണ്. ശത്രുക്കളെ സ്നേഹിക്കുവാൻ ആർക്ക് സാധിക്കും? ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുവാൻ ആർക്ക് സാധിക്കും? പക്ഷേ ഇതൊക്കെ സാധ്യമാകുന്നത് യേശുവിന്റെ ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയാണ്. ജീവിതത്തിലെ സഹനങ്ങളെ, വേദനകളെ, ദുഃഖങ്ങളെയൊക്കെ സ്വീകരിക്കുവാനും മറ്റുള്ളവരോട് സൗമ്യമായും സ്നേഹത്തിലും പെരുമാറുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും യേശുവിന്റെ സാന്നിധ്യമാണ്. നമ്മുടെ കൂടെയുള്ള യേശുവിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നന്മ ചെയ്യുവാനും ശ്രമിക്കുവാനൊക്കെ നമുക്ക് സാധിക്കണം. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒറീസയിലെ കണ്ടമാൽ എന്നുള്ള സ്ഥലത്ത് ഞാൻ പോകുവാനിടയായി. നമുക്കറിയാം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒത്തിരി മതപീഠനം നടന്ന സ്ഥലമാണ് കണ്ടമാൽ. അവിടെ ക്രൈസ്തവര് നിഷ്കരണം പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ആ സ്ഥലത്തെ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് എന്നാൽ തങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഓടി രക്ഷപ്പെട്ടത് അവിടെയുള്ള വനത്തിലേക്കായിരുന്നു. അങ്ങനെയുള്ള ആ വനങ്ങളിൽ പോയി അവർ താമസിച്ചുകൊണ്ട് കഷ്ടപ്പാടുകൾ, സഹനങ്ങൾ അവർ ഏറ്റുവാങ്ങി. അങ്ങനെ ഉണ്ടായ സഹനത്തിന്റെ ആ നടുവിലും വിശ്വാസം മുറുകെ പിടിക്കുവാൻ അവർക്ക് സാധിച്ചു. അവർ വിശ്വാസത്തെ കൈവിടുകയല്ല, വിശ്വാസത്തിന് വേണ്ടി ത്യാഗം, സഹനങ്ങളെ ഏറ്റുവാങ്ങുകയാണ് ചെയ്യുക. അങ്ങനെ ജീവിച്ച ആ വ്യക്തികള് ഇന്നും വിശ്വാസത്തിൽ മുറുകെ പിടിക്കുകയും യേശുവിനെ രക്ഷകനായ ദൈവമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മനസ്സിൽ ജീവിക്കുന്ന ആളുകളിടയില് ഒരു പത്രപ്രവർത്തകൻ ചെന്ന് ഒരിക്കൽ ഇന്റർവ്യൂ നടത്തി. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കൊച്ചുകുട്ടിയോട് അദ്ദേഹം ചോദിച്ചു, മോനെ നീ എന്താണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്? ആ കൊച്ചുകുട്ടി പറഞ്ഞു, എനിക്ക് ഒരു കഷ്ണം ബ്രെഡ് കിട്ടിയാൽ മതി. ആ വനത്തിനുള്ളിൽ കഴിഞ്ഞിരുന്ന ആ കൊച്ചുകുട്ടിക്ക് വില കുറഞ്ഞ ഒരു കഷ്ണം ബ്രെഡ് പോലും ലഭിക്കുവാൻ ഇടയാകുന്നില്ല. വിദ്യാഭ്യാസമില്ല, ആരോഗ്യ സംരക്ഷണമില്ല, കാട്ടുമൃഗങ്ങളുടെ ഇടയില് അവയുടെ ആക്രമണ ഭീതിയില് അവര് കഴിയുമ്പോഴും യേശുവുള്ള വിശ്വാസം അവര് മുറുകെ പിടിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സഹനങ്ങള്, ത്യാഗങ്ങള് ഏറ്റെടുത്തുകൊണ്ട് യേശുവിൽ വിശ്വസിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് ഉത്തമനായ യേശുവിൽ വിശ്വാസം അർപ്പിക്കാൻ സാധിക്കണം. യേശു ക്രിസ്തു ജീവിക്കുന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. എന്റെ ഹൃദയത്തിൽ എന്റെ കൂടെ അവിടുന്ന് ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമുക്ക് ജീവിതത്തിൽ വേദനകളുണ്ടാകും, ദുഃഖങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും. യേശുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ ജീവിതത്തിൽ വേദനകളോ പ്രയാസങ്ങളോ ഉണ്ടാവുകയില്ല എന്ന അർത്ഥമില്ല. സഹനങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും. പക്ഷെ അങ്ങനെയുള്ള ഈ അവസരങ്ങളിലും അവയൊക്കെ നമ്മുടെ നന്മയ്ക്കായി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും എന്നുള്ള ബോധ്യമാണ് നമ്മെ നയിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യേണ്ടത്. അപ്പൊ ജീവിതത്തിലെ വേദനകളെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ല നമ്മൾ യേശുവിൽ വിശ്വസിക്കേണ്ടത്, മറിച്ച് ഈ വേദനകളെ രക്ഷാകരമായി മാറ്റുവാൻ ഈശോയ്ക്ക് സാധിക്കും. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ചില്ലേ,
എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ഇത് യേശുവിന്റെ നിരാശയിൽ നിന്നുണ്ടായ ഒരു വിലാപമായിരുന്നില്ല, മറിച്ച് ദൈവപിതാവിലുള്ള ആശ്രയമായിരുന്നു. യേശുക്കറിയാമായിരുന്നു തന്റെ വേദനയില് താൻ സഹിക്കുന്ന ഈ പീഡനങ്ങളില് ദൈവപിതാവ് എന്റെ കൂടെയുണ്ട്, ഈ കുരിശിൽ ദൈവപിതാവുണ്ട്. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ സഹനം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട്, ദൈവപിതാവ് അനുവദിച്ചതുകൊണ്ട് യേശു ആ സഹനങ്ങളെ ഏറ്റുവാങ്ങുകയായിരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും രക്ഷാകരമായ സഹനങ്ങളൊക്കെ ഉണ്ടായെന്ന് വന്നേക്കാം. നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിരാശരാകാതെ പ്രത്യാശയോടെ നമുക്ക് യേശുവിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ജർമ്മൻ തത്വചിന്തകനായ നീഷെ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ഉദ്ധവനായ യേശുവിലുള്ള വിശ്വാസം നിങ്ങളുടെ ജീവിതത്തെ എത്രമാത്രം വ്യത്യസ്തമാക്കി? ഇത് നമുക്ക് ഒരു വെല്ലുവിളിയാണ്. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ അത് മാറ്റത്തിന് കാരണമാകണം. കാരണം ഞാൻ തനിച്ചല്ല എന്റെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നത്, എന്റെ കൂടെ വേദനകൾ സഹിച്ച മരണം വരിച്ച യേശു കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഞാൻ എന്തിന് ഭയപ്പെടണം? ഒരുപക്ഷെ ശാരീരികമായ സഹനങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ അങ്ങനെ ഉണ്ടാകുന്ന സഹനങ്ങളിലും പീഡനങ്ങളിലും പ്രലോഭനങ്ങളും ഒക്കെ വീണു പോകാതെ നമുക്ക് മുറുകെ പിടിക്കുവാൻ നമുക്ക് ഒരു ദൈവമുണ്ട്. അതാണ് ഉദ്ധവനായ യേശു. അവരുടെ പ്രിയപ്പെട്ടവരെ, ഉത്ഥാന തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് യേശുവിനെ സ്വീകരിക്കാം. ഉദ്ധവനായ യേശു ഇന്ന് നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹത്തിൽ അവിടുന്ന് വസിക്കുന്നുണ്ട്. ആ യേശുവിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ. സത്യത്തെ മുറുകെ പിടിക്കുവാനായിട്ടും നന്മയെ മുറുകെ പിടിക്കുവാനായിട്ടും നമുക്ക് സാധിക്കട്ടെ. ഉദ്ധവനായ യേശുവിന്റെ സമാധാനം ഓരോ നിമിഷവും അനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ സത്യത്തിന്റെയും നന്മയുടെയും നീതിയുടെയും സമാധാനത്തിന്റെയും വക്താക്കളെ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്ററിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഉദ്ധവനായ ഈശോയുടെ സമാധാനവും സന്തോഷവും അനുഭവിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. സത്യത്തെ മുറുകെ പിടിച്ചു ജീവിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. മഹിയിൽ വന്നു പിറന്നൊരു നാദം, കുരിശിൽ രക്ഷയൊരുക്കിയ നാദം, മരണം പോലും ഭയന്നൊരു നാദം, കരുണാമാരി ചൊരിഞ്ഞൊരു നാദം, ഒഴുകി ഒഴുകി ധരയിൽ നീലെ നീലെ മനുജ ഹൃദയം തേടി തേടി നിരതം, ഫലം നൽകാൻ തുടികൊള്ളും വചന ശബ്ദം, ജീവശബ്ദം, സ്നേഹശബ്ദം, ദൈവശബ്ദം, ആത്മപ്രേരിതം ഹൃദയോ ജീവകം ജീവകാ